പൊന്നിനൊക്കെ സത്യത്തില് എങ്ങനെയായിരുന്നു? അപ്പൊ എന്നെ മതി വീട്ടില് പറഞ്ഞു. ആളുടെ ആളെ വെച്ച് നോക്കുമ്പോ ചേട്ടന് കുറച്ചും കൂടി ഭംഗിയായാലും എല്ലാം കൊണ്ടും ചേട്ടന് ഞാൻ താല്പര്യമായത് എനിക്ക്. നമ്മള് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് ചേർത്ത് വെച്ച, നമ്മെ ചേർത്ത് വെച്ച ഒരാളുടെ നമ്മുടെ ജീവിത പങ്കാളി, ഭാര്യ, പുണ്ടാട്ടി, അധികം ദേഷ്യം വരുമ്പോ കുരുപ്പ്, അങ്ങനെയൊക്കെ വിളിക്കും നമ്മൾ ഇവളെ. ഞാനെന്റെ ജീവിത പങ്കാളിയെ നമ്മള് കെട്ടിയ പെണ്ണിനെ ആദ്യമായിട്ട് കാണുന്നത് പെണ്ണ് കാണാൻ പോയപ്പോഴാണ്. പക്ഷേ എന്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭാര്യ നമ്മള് കെട്ടിയ പെണ്ണിനെ ആദ്യമായിട്ട് കണ്ടത് പെണ്ണ് കാണൽ ചടങ്ങിൽ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെറിയൊരു ബന്ധുക്കളുടെ ബന്ധുക്കളായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങള് ഒരുമിച്ച് ഒത്തിരി അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഫംഗ്ഷനുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ ഞങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ. കണ്ടിട്ടുണ്ടായിരുന്ന ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് കല്യാണം കഴിഞ്ഞു തെരഞ്ഞപ്പോ പലരും ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം ലവ് മാരേജ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ബന്ധുക്കളായിരുന്നു, അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഫംഗ്ഷനുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് നേരിട്ട് കണ്ടിരുന്നില്ല. എന്റെ പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാ, നമ്മള് നമ്മുടെ ജീവിത പങ്കാളി ആദ്യമായി കണ്ടുമുട്ടിയ ഒരു ദിവസത്തെ കുറിച്ച് അണ്ടത്തൊരു വീഡിയോ. ഞാന് മൂന്ന് പെണ്ണ് കാണൽ, അതായത് മൂന്ന് ചായ കുടിക്കാനാണ്, ഞങ്ങള് തൃശ്ശൂർകാർ ഇങ്ങനെ പറയാം, മൂന്ന് ചായ കുടിക്കാനാണ് പോയത്. അപ്പോൾ ഫസ്റ്റത്തെ ചായ കുടിക്കാൻ പോകേണ്ടത് ഇവളുടെ അവിടെ നിന്നായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മള് രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തേക്ക് ചെന്നപ്പോഴേക്കും നമുക്കത് സെറ്റായി. ഞങ്ങള് പെണ്ണ് കാണാൻ വരുമ്പോ നിന്നെ സംബന്ധിച്ച് നിന്റെ ഫസ്റ്റത്തെ പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു? അല്ല, മൂന്നാമത്തന്നെയായിരുന്നു. മൂന്നാമത്തന്നെയായിരുന്നു. അവൾക്ക് ഇതിനേക്കാളും നല്ല ജോലിക്കാരൊക്കെ ആയിരുന്നു, യോഗ അല്ലേ എന്ന് പറഞ്ഞ. അപ്പോ ഇതിനേക്കാളും നല്ല ആളുകളൊക്കെ അങ്ങനെ മുട്ടിമുട്ടി നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മള് ഉള്ള ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അങ്ങനെ അങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവൾക്ക് എങ്ങനെയല്ല ഇഷ്ടമായി എന്ന്. അന്ന് നമ്മള് ആദ്യമായിട്ട് നമ്മള് നമ്മുടെ ഭാര്യയോട് സംസാരിച്ച എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും നിൽക്കുമ്പോ നിങ്ങള് എപ്പോഴാണോ കാണുന്നതെങ്കിൽ നിങ്ങള് കാണുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പങ്കിടേണ്ട ഒരു റൊമാൻറ്റിക് മൂഡുണ്ട്. പ്രായം എത്ര ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം, രണ്ട് കൊല്ലം, പത്ത് കൊല്ലം, 20 കൊല്ലം, 50 കൊല്ലം എത്ര ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് എന്താ, ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചത് എന്താണെന്നുള്ളത്. ഞങ്ങൾ കണ്ട വിവരം ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് സംസാരിച്ചത് എന്താണെന്ന് ഓർമ്മയില്ല? നമുക്ക് വേറെ സംസാരിക്കാൻ വേറെ ഒന്നും ഇല്ല. ആ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇടിച്ചു കയറും. പക്ഷെ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലേശം സാധാരണ വായി നോക്കണ മാതിരി അത്രയ്ക്ക് അങ്ങനെ ഒരു എളുപ്പമുള്ള കാര്യമല്ല. ചായ കുടിക്കാൻ പോയവർക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ദൈവം സഹായിച്ച് എനിക്ക് അധികം ചായ കുടിക്കേണ്ട വന്നില്ല. പക്ഷേ പെണ്ണ് കാണൽ ചടങ്ങ് നമുക്ക് എത്രയൊക്കെ ധൈര്യമുള്ള ആളാണെങ്കിലും എത്രയൊക്കെ വർത്താന ചായ വർത്താനം പറയാനുള്ള കഴിവുള്ള ആളാണെങ്കിലും ആ സമയത്ത് നമുക്ക് ഒന്നും വരില്ല. അപ്പോൾ ഇവള് എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കാല ചേട്ടൻ പറഞ്ഞു എന്താ ചോദിക്കാനുള്ള ചോദിച്ചാൽ നമുക്ക് വേറെ ഒന്നും ചോദിക്കാതില്ല, എന്താ പേര്? പലരും ചോദിച്ചു എന്താ ഇത് തന്നെ ആവുള്ളോട്ടാ, അല്ലാണ്ട് വേറൊരു തേങ്ങ ഉണ്ടാവില്ല. ചേട്ടന്റെ വീട്ടുകാരി പെണ്ണ് കാണാനായിട്ട് ആദ്യമൊക്കെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് എല്ലാ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. പക്ഷെ ഇവര് പിന്നെ കണ്ണീക്കടാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോവാണ് ചെയ്തത്. പിന്നെ എന്താ കാരണങ്ങളും എനിക്കറിയില്ല. ഇപ്പോഴും ചേട്ടനല്ലേ പറയത്. അല്ല, നമ്മള് കാരണങ്ങൾ എന്ന് പറയുമ്പോ നമ്മള് ഇത്ര ചിന്തിച്ചോളാം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ മൂന്ന് പെൺകുട്ടികളായിരുന്നു.
സാധാരണ കുടുംബമായിരുന്നു. അപ്പോ നമ്മളൊന്നു മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മള് ചായ പിടിക്കാൻ പോയടത്തൊക്കെ ഇവളെന്നെ മുമ്പ് എന്റെ ചേട്ടൻ കണ്ടിരുന്നു. ഒരു വീട്ടിലൊക്കെ പോയി സംസാരിച്ചു. ചേട്ടൻ കണ്ടപ്പോഴും അപ്പൊ ചേട്ടൻ പറഞ്ഞു, രണ്ടെണ്ണം പോയപ്പോഴും പറഞ്ഞു ഇവരൊന്നും പെൺകുട്ടികള് പോരാ. ഞാൻ പറഞ്ഞതാണ് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഇവരെ വീട്ടിലേക്ക് ചെല്ലണത്. നമ്മള് ചെല്ലണ സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ, ഇവളുടെ കല്യാണം ഉറപ്പിക്കാൻ നിക്കുന്ന സമയത്താണ് നമ്മള് പെണ്ണ് കാണാനായിട്ട് പോകുന്നത് അല്ലേ. ഇവരെ ഉച്ചതിരിഞ്ഞ് വരുന്നു പറഞ്ഞു. ഇവര് ഉച്ചതിരിഞ്ഞ് കല്യാണം ഉറപ്പിക്കാൻ പോണു, ഞങ്ങൾ ഉച്ചക്ക് ഇവിടെ പെണ്ണ് കാണാൻ പോണു. അങ്ങനെ ഞങ്ങളെ കണ്ട് താല്പര്യമായിപ്പോ അവളപ്പനും താല്പര്യമായി. അങ്ങനെ ഉറപ്പിക്കാൻ പോകുന്ന കല്യാണം, ഉറപ്പിക്കാൻ പോകുന്ന കല്യാണം, അല്ലാണ്ട് ഉറപ്പിച്ച കല്യാണം അല്ല, ഇവര് വാക്ക് പറയാൻ പോവായിരുന്ന കല്യാണം. അതായത് ഒരു രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് നമ്മളെ ഒരു അവതരണം അവിടെ ഉണ്ടായത്. അപ്പൊ അവരതൊന്ന് ഇവരപ്പം പറഞ്ഞു ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് മതി. അങ്ങനെ അപ്പന് ഇതാണ് കൂടുതൽ ഇഷ്ടമായ. അപ്പൊ ഇവളോട് ചോദിച്ചു ഏതാണ് വേണ്ടത്. അപ്പൊ എല്ലാം വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്. അപ്പൊ നിനക്ക് സത്യത്തില് എങ്ങനെയായിരുന്നു? അപ്പൊ എന്നെ മതി വീട്ടില് പറഞ്ഞു. ആളെ വെച്ച് നോക്കുമ്പോ ചേട്ടന് കുറച്ചും കൂടി ഭംഗിയായാലും എല്ലാം കൊണ്ടും ചേട്ടന് ഞാൻ താല്പര്യമായത് എനിക്ക്. അതിനൊന്നും ആലോചിച്ചില്ല. പിന്നെ എല്ലാം നമുക്കറിയല്ല, സ്വഭാവങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ എന്തായാലും ചേട്ടനെ നോക്കാം വിചാരിച്ചു. അപ്പൊ മറ്റവിടത്തേക്ക് പോണത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങള് ആ ഒരു കല്യാണം മുടക്കിയിട്ടാണ് നമ്മള് ഈ ഒരു കല്യാണം ഉണ്ടാക്കിയത്. മുടക്കാന്ന് മീൻസ് വേറെ നെഗറ്റീവ് ഒന്നും വിചാരിക്കണ്ട കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളിപ്പോ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ പോവും. അപ്പൊ ഇവര് മറ്റൊരു സ്റ്റെപ്പ് വന്നു, ഇവര് രണ്ട് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് പോയി ഏകദേശം ഉറപ്പിക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്താണ് മറ്റേ ചെക്കൻ്റെ വീട്ടുകാരെല്ലാം യെസ് പറഞ്ഞു ഞങ്ങൾ ഉറപ്പിച്ചു എന്നുള്ള കണ്ടീഷനിൽ. ഞങ്ങൾ ഇനി ഉറപ്പിക്കാനേ വരുള്ളൂ, അപ്പൊ ആദ്യം നിങ്ങൾ അവിടേക്ക് പോരെ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഉറപ്പിക്കാം. അങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ വേണ്ടിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു എൻട്രി. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇവര് ലാശൊക്കെ വെയിറ്റ് ഇട്ടു എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം ചെന്ന വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നാണല്ലോ. അപ്പൊ പിന്നെ ഇവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചടപിടിയെന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞു. ഇതായിപ്പൊ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ, നിങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ കണ്ടുമുട്ടലുകളും എന്താണ് ആദ്യം സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാവുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വീട്ടില് അടുത്ത കപ്പേളയില് പെരുന്നാളായിരുന്നു. അപ്പൊ അന്ന് എന്നാ കണ്ടുമുട്ടിയെന്നും കറക്റ്റ് ആയിട്ട് ഞങ്ങക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിവാഹത്തിന്റെ മുപ്പാടുള്ള ഓരോ കണ്ടുമുട്ടലുകളും ഓരോ സംസാരങ്ങളും ഓരോ ഇൻസിഡന്റുകളും നമ്മുടെ മനസ്സിൽ കിടക്കും. കല്യാണം കഴിഞ്ഞ ഞാനുണ്ടല്ലോ, ഇതൊന്നും ഓർമ്മ ഇല്ല. അവര് എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ, ഓർക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ കല്യാണത്തിന് മുപ്പാടുള്ള നമ്മുടെ പെണ്ണ് കാണൽ ചടങ്ങ് ആരും മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആ ഓൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. എല്ലാവരും ഇങ്ങനെ കാണിച്ചേ. ഓക്കേ.